നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ഓഫ് ഡേ, അതിൻ്റെ ഒരു യാത്രയാണ്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞങ്ങൾ ഇന്ന് പുറത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാമിലി സഹിതം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ന് മനാമ സിറ്റി, അവിടുന്ന് സിറ്റി സെൻറ്റർ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മുറക്ക് ഏരിയ ആണിത്. മുറക്കിൻ്റെ ഫ്ലൈ ഓവറിലൂടെ കയറി ഇറങ്ങി മുറക്ക് പഴയ പാലം. ഞാൻ പഴയ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, മുറക്ക് എന്ന് പറയുന്നത് പല ദ്വീപുകളും തമ്മിൽ യോജിപ്പിച്ച ഒരു രാജ്യമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. മുറക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ദ്വീപാണ്. ആ ദ്വീപിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ പാലമാണിത്, മുറക്ക് പഴയ പാലം. അതിനുശേഷം ബുസൈത്തീൻ പാലം വന്നു. അതിനുശേഷം പിന്നീട് മീനാ സൽമാൻ പാലം വന്നു. അപ്പോൾ ഇത് പഴയ പാലമാണ് മുഹറക്ക് മനാമയായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു ദ്വീപായിരുന്നു ചിത്ര എന്ന് പറയുന്നൊരു ദ്വീപ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് ഉള്ള ഒരു ദ്വീപ് ആണ് ബഹ്റൈൻ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം. അപ്പം ഇത് മനാമയ്ക്കുള്ള റോഡാണ്, മുഹറക്കുന്ന് മനാമ ഭാഗത്തേക്കുള്ള റോഡ്. പഴയ മനാമ സൂക്കിൻ്റെ അകത്ത് കൂടെ ഒരു യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നു. അവിടുന്ന് പിന്നീട് ഒന്ന് മനാമ സൂക്കിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്ത് ഡെവലപ്പായി വന്നിരിക്കുന്ന സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ ഡാനാമോൾ, അങ്ങനെ ഏരിയയിലൂടെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത്. ഡിപ്ലോമാറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മനാമ സിറ്റിക്കകത്ത് പഴയ സൂക്ക്, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് മക്കളാണ് കേട്ടോ ബാക്കിലിരിക്കുന്നത്. അപ്പം മുമ്പൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പം പർച്ചേസിങ്ങിനൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു മനാമ സൂക്ക് എന്ന് പറയുന്നത്. അവിടെ പോയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഒരു വൻ നല്ല തിരക്കൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നതോടും കൂടെ നമുക്ക് എല്ലാ സാധനവും ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ചൂടത്തോ അല്ലെങ്കിൽ തണുപ്പത്തോ ഇങ്ങനെ തിരയേണ്ട, റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബിൽഡിങ്ങിൻ്റെ അകത്താകുമ്പോൾ എ സിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പം ആ സൗകര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. മനാമ സിറ്റിക്കകത്ത്, അതായത് പഴയ സൂക്കിനകത്തൊന്നും ഇപ്പോൾ വൈകിട്ടൊക്കെ കുറേ ചെറിയ ചെറിയ പഴയ കടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും പഴയ പോലുള്ള ബിൽഡിങ് അവർക്കൊന്നും ബിസിനസ് ഇല്ല. ഇതാണ് മനാമ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുകൂടിയാണ് ഈ റോഡ് പോകുന്നത് കാണാം പുറത്തുപുറത്തായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആണ് മനാമ ഗേറ്റ് കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ പറയുന്ന കുറച്ച് ദിവസമായി നമുക്ക് നഹദി മന്തി നല്ല മന്തി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്, അപ്പം അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരിക്കലും ഞങ്ങൾ ഒരു ഈദിൻ്റെ സമയത്ത് ഞങ്ങൾ ഹോളിഡേ ആണല്ലോ, ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചപ്പം റോഡിലടക്കം ആളുകൾ ക്യൂ ആയിരുന്നു ഉള്ളക്കാർ കടക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പേര് കേട്ട ഒരു സ്ഥലമാണ് നഹദി മന്തി എന്ന് പറഞ്ഞിട്ട്. അവർക്ക് പാർക്കിംഗ് കാര്യങ്ങൾ ഇവരെ നേരെ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ സമയത്ത് നമുക്ക് അങ്ങ് എടുക്കാൻ പറ്റാത്തയും അത്രയും ജനമായിരുന്നു. ഇത് ആൾക്കാരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ, ഇങ്ങനെയുള്ള ഹോളിഡേയ്സിലൊക്കെ ആളുകൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല റെസ്റ്റോറൻറ്റൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഓഫ് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ അല്ല, എൻ്റെ സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും
ഇന്ന് ഇല്ല. ഞങ്ങൾ നേരെ അവിടെ പാർക്കിങ്ങിലോട്ട് വണ്ടി കയറ്റിയിട്ടു. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്, നല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ അവർക്ക് അവരുടേതായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരും. ഇതില്ലാത്ത ആള് ഈ സിറ്റിക്കകത്ത് വൈകിട്ടൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നല്ലാണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. ആ ഒരു പ്രശ്നമാണ് ശരിക്കും ചില റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിനൊക്കെ ബാധിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അവർക്ക് സ്വന്തമായി പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്കിപ്പം പേ പാർക്കിംഗ് സൗകര്യവും ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചില്ല. എന്തായാലും ഞങ്ങളവിടെ എത്തി. കുറേ ദിവസമായി മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കൊന്ന് മന്തി കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നത് മട്ടൻ മന്തിയാണെന്ന് തോന്നുന്നു. നല്ല ഒരു സംഭവം തന്നെയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യം നമുക്കൊരു സൂപ്പ് അതുപോലെ തന്നെ സലാഡൊക്കെ കൊണ്ടുതരും. നല്ല ചൂടുള്ള സൂപ്പാണ്, അത് കഴിച്ച് തീരുമ്പോഴത്തേക്കും നമുക്ക് മന്തി കൊണ്ടുവരും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് മതി എന്നായിരിക്കാം. കുട്ടികളൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയും, പക്ഷേ അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് നോക്കി അതോടുകൂടെ മതി എന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ, അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല, തടിച്ചു പോകുന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് മനാമ സിറ്റിക്കകത്ത് ഇവിടെയുള്ള ഒരു ഒരു ഡ്രൈവിങ് മാത്രമാണ്, നടക്കുന്നൊന്നുമില്ല. നല്ല ചൂട് സമയമാണ്, അതുകൊണ്ടാണ് നടത്തം ഒഴിവാക്കിയത്. ഞാനൊരിക്കലും ഞാൻ അടുത്തൊരു വീഡിയോ ഏതെങ്കിലും തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയുള്ള സമയത്ത് മനാമ സൂക്കിലൂടെയുള്ള ഒരു വീഡിയോ ഞാനിടാം. ഇപ്പം നമ്മൾ ഡ്രൈവിങ്ങിൽ മാത്രമാണ് ഇത് കാണിക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടാണ്, നല്ല കൊടുമ്പിരി കൊണ്ട ചൂടിൻ്റെ സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള മനാമയിലെ ആൾക്കാർക്ക് അറിയാമായിരിക്കാം, ഈ റോഡ് എന്ന് പറയുന്ന മനാമ ഗേറ്റിലൂടെ യത്തിൻ സെൻറ്ററിൻ്റെ മുന്നിലൂടെ ഉള്ള റോഡാണ്. പിന്നെ ഗോൾഡ് സിറ്റി, അതും കടന്ന് മനാമ ബസ് സ്റ്റാൻഡിലെ സിഗ്നലിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നെ ഡെവലപ്പായി വന്നിരിക്കുന്ന മനാമ സീഫ് മാളിലേക്കും അതുപോലെ തന്നെ സിറ്റി സെൻറ്ററിലേക്കും ഒക്കെ പോകുന്ന റോഡാണ്. അപ്പം ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആണ്, എന്നാലും ശരി, അങ്ങനെ വണ്ടി ബ്ലോക്കാക്കി വിധത്തിലൊന്നും ആരും പാർക്ക് ചെയ്യുന്നില്ല. അപ്പം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്, കാരണം ആളുകൾ റോഡ് ക്രോസ് ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ, ഇത് വൺ വേ ആണ് അങ്ങോട്ടേക്ക്. അപ്പോൾ എന്നാലും ശരി, ഇതിപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ട് കാൽനടയാത്രക്കാർ വളരെ കുറവാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നന്ന ഒരുപാട് ആളുകൾ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഗോൾഡ് സിറ്റിയാണ് റൈറ്റ് സൈഡ് കാണുന്നത്. അപ്പം ഞങ്ങൾ ആ ഗോൾഡ് സിറ്റിയുടെ ബാക്ക് സൈഡിലുള്ള റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കാൽനടയാത്രക്കാർ പ്രത്യേകിച്ച് ചൂട് സമയമായതുകൊണ്ട് പിന്നെ കുറവായിരിക്കും, എന്നാലും വാഹനങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പോഴും ആളുകൾ ഒരുപാട് മൊബൈൽ ഷോപ്പുകൾ, ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മൊബൈൽ ഷോപ്പുകളാണ് നമുക്ക് കാണാം. വൈകിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പുകളുടെ മുമ്പിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല തിരക്ക് തന്നെയായിരിക്കും. നമ്മൾ ഈ എൻഡിലെത്തിയിരിക്കുന്നു, നമ്മൾ മനാമ ബസ് സ്റ്റാൻഡിൻ്റെ ആ സിഗ്നലിലേക്ക് എത്തിയിരിക്കുന്നു. ആ റോഡ് വേറൊരു റോഡുണ്ട്, ഷെയ്ഖ് അബ്ദുള്ള റോഡ് എന്ന് പറയുന്നത്, അതാണ് ശരിയായ സൂക്ക് എന്ന് പറയുന്നത്. ശരിക്കും വൈകിട്ടൊക്കെ നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടെ, മുമ്പത്തെ കാലത്ത് അത്ര തിരക്കൊന്നുമില്ല. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമ്മേളനത്തിന് പോകുന്ന ആളുകൾ പോലെ അങ്ങനെ ആളുകൾ ഇങ്ങനെ ഒരു ജനസമുദ്രം എന്നൊക്കെ പറയുന്നില്ല, അതേമാതിരി ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്നതൊക്കെ നമുക്ക് വൈകിട്ടൊക്കെ കാണാമായിരുന്നു. ഏതായാലും ആ ഒരു കാഴ്ച ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് മനാമ സിറ്റിക്കകം, പഴയ സിറ്റിക്കകം. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ അടുത്ത് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് കടന്ന് ഞങ്ങൾ പിന്നെ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ
ലുലുവിലേക്ക്, ഡാനാമോൾ അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീടിയാണിത്. ഇതാണ് മെറീന മോൾ, ചിലപ്പോൾ അറിയായിരിക്കും. മനാമ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്ത് ബാക്കിലായിട്ട് ഉള്ള, മിക്കവാറും വൈകിട്ടൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ ഇവിടെയുണ്ട്. അത്യാവശ്യം റെഡിമെയ്ഡ് ഷോപ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകളും. എനിക്ക് തോന്നുന്നത് മാർക്കറ്റല്ല, സൂപ്പർ മാർക്കറ്റല്ല, അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന, ഡ്രസ്സുകളും അതുപോലെ ഷൂസ്, മറ്റുള്ള സ്പോർട്സ് ഐറ്റംസ്, പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന, എനിക്ക് തോന്നുന്ന മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് തോന്നുന്നു ഉള്ളിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മറീന മോൾ. അപ്പോൾ അതിൻ്റെ പിന്നിലൂടെയുള്ള യാത്രയാണ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു കിലോമീറ്റർ ഉള്ളൂ ഡാനാമോളിലേക്ക്. ഡാനാമോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സിറ്റി സെൻറ്റർ. അതൊക്കെ ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് സീഫ് മാള്, അങ്ങനെയുള്ള ഒരു ഏരിയയാണ്. സീഫ് മാളിൽ ഉള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഏകദേശം ഡാനാമോളിലാണ്, ഡാനാമോളിലെത്തിയിരിക്കുന്നത് കാണാം. ഡാനാമോളിലാണ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരും. പിന്നുണ്ടല്ലോ നമ്മൾ ഈ ഓഫർ നോക്കിയിട്ടൊക്കെ ആണല്ലോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയി. ഇപ്പം തന്നെ മൊബൈലിലൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. വൈഫിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണെടുത്ത് നോക്കും എവിടെയാണ് ഓഫർ നോക്കും. അപ്പം അവിടത്തേക്ക് പോകും, എന്നാൽ അവിടെ പോയി നോക്കാം എന്ന സ്ഥലം സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. നമ്മളൊരു 10 സാധനം വാങ്ങിക്കാൻ ഒരു സാധനത്തിന് ഓഫർ, അന്ന് രണ്ട് സാധനത്തിന് ഓഫർ കാണും. അപ്പം അതും വാങ്ങിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു അതിൻ്റെ കൂടെ ഒരു 10 സാധനം വേറെയും വാങ്ങിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ചിലവാകാൻ തന്നെയാണ് ചെയ്യുക. എന്തായാലും പഴയ മാതിരി മുമ്പത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോഡിൽ വണ്ടി നിർത്തിയിടുമ്പോൾ, സിഗ്നലൊക്കെ നിർത്തിയിടുമ്പോൾ ചില ആൾക്കാർ മറ്റേ ഈ ഇതുമായിട്ട് വരും, നോട്ടീസുമായിട്ട് വരും ഓഫർ എന്ന സ്ഥലം എന്നും പറഞ്ഞിട്ട് നമ്മളത് വായിച്ചു നോക്കിയിട്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, മിക്കവാറും എല്ലാം ഫോണിൽ നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ഈ ലുലുവിൻ്റെ ഡാനാമോളിൽ അതിൻ്റെ അകത്ത് കടന്നിരിക്കുന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ലൊരു സ്ഥലം കൂടിയാണ്, ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിരവധി മൊബൈൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകൾ, പിന്നീട് ഫുഡ് കോർട്ടുകൾ, ഗെയിമുകൾ, അങ്ങനെ. വൈകിട്ടത്തെ സമയത്ത്, ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് അത്ര തിരക്കില്ല ഇവിടെ, പക്ഷേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും ഇതിൻ്റെ അകത്തൊക്കെ. അപ്പം ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് പാർക്കിങ്ങിലോട്ട് വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. നമുക്ക് ശരിക്കും ഈ ഉച്ച സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മടുത്തു പോകും. ബിൽഡിങ്ങിൻ്റെ അകത്ത് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ശരി നമ്മൾ വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാലും പുറത്ത് നല്ല ചൂട് ഉള്ളതുകൊണ്ട് ഗ്ലാസ്സിനൊക്കെ നല്ല ചൂടടിച്ചാലും എ സി ഒന്നും അങ്ങ് എ സി ഒക്കെ ഫുള്ളിൽ ഇടണം, എന്നാലാന്ന് നമുക്ക് അതിൻ്റെ ചൂടിനൊന്നും തരണം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡെവലപ്പായി വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളായതൊക്കെ, മുമ്പ് കടലായി കിടന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഞാൻ എനിക്ക് 92 ഞാൻ 92 ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ കടൽ ആയിരുന്നു. അപ്പം അതൊക്കെയാണ് ഇവർ നികത്തിയെടുത്തു. അവിടെ നല്ല ഭംഗിയായി റോഡും അതുപോലെ തന്നെ നടപ്പാതകളൊക്കെ വിരിച്ചു, നല്ല ഹൈവേ ഒക്കെ ആയി മാറി. ഇവിടെ റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് കടലായിരുന്നു. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ഹൈവേ തന്നെയായിരുന്നു, പേൾ റൗണ്ടബൗട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ഒരു ഹൈവേ ആയിരുന്നു. അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കടൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഭാഗത്തിപ്പം ഇടത് ഭാഗത്ത് ഇപ്പം നികത്തിയെടുത്തു. അവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളും ഒക്കെ വന്നു, ഷോപ്പിംഗ് മാളുകൾ, സിറ്റി സെൻറ്റർ, ഇതൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അങ്ങ് ദൂരെ കാണുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഹാർബറാണ്. ഭാരത ഫിനാൻഷ്യൽ രണ്ട് ബിൽഡിങ് കാണുന്നുണ്ടല്ലോ, ഇത് ഫിനാൻഷ്യൽ ഹാർബർ. അങ്ങ് ദൂരെ ഒരു ബിൽഡിങ് ഒരു ഉയരത്തിൽ മുകളിലോട്ട് കാണാം, അത് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയും ഇവിടുത്തെ. അപ്പം
അതിൻ്റെ അടുത്തൂടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ യാത്ര കാണാം. അപ്പോൾ മനാമ റൈറ്റ് സൈഡിലാണ് പഴയ മനാമ സൂക്ക്. ഉള്ളിലോട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു അര കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പഴയ മനാമ സൂക്ക് റീജൻസി ഹോട്ടലാണ് റൈറ്റ് സൈഡ് കാണുന്നത്. ഇത് പഴയ മുമ്പും ഉണ്ട്, ഈ ആളുകൾക്ക് നടന്നു പോകാൻ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും മുകളിലൂടെ. ഇടത് ഭാഗത്ത് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നീളത്തിലുള്ളൊരു പാർക്കായിരുന്നു ഈ റോഡിൻ്റെ ഇടത് ഭാഗത്ത്. ഇതിപ്പോൾ അത് അവന്യൂ മാൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. അതും ഈ പറഞ്ഞ പോലെ തന്നെ മനാമ സൂക്കിൻ്റെ ഒരു പുതിയ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അവന്യൂ മാൾ അവിടെയും വൈകിട്ടൊക്കെ ഒരുപാട് ആളുകൾ കാഴ്ചകളൊക്കെ കാണാൻ വരും. ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം, ബിൽഡിംഗ് ആണിത്. ഇതൊരു ഒരു ഒരു കപ്പലിൻ്റെ വിധത്തിലൊക്കെയാണ് ഉണ്ടാക്കി, അതിൻ്റെ പായ മാതിരിയാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പൊക്കെ കാണാം. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണത് കണ്ടോ. ഇങ്ങനെ രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടുത്ത് വരുന്ന വിധത്തിലൊക്കെ ഒരു കപ്പലിൻ്റെ ഇതുണ്ടല്ലോ, പായക്കപ്പലില്ലേ, അതേമാതിരി രണ്ട് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ആ ഒരു ഷേപ്പിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിപ്ലോമാറ്റ് ഏരിയ, അത് മുമ്പും അവിടം വരെ ആയിരുന്നു മുമ്പ്. അതിനുശേഷം ഈ ഭാഗത്തോട്ട് കടൽ തന്നെയായിരുന്നു. അവിടെ നിന്നൊക്കെ എത്തിയിട്ടാണ് ഈ അവന്യൂ മോളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങ് ദൂരെ ഫോർ സീസൺ ഹോട്ടൽ കാണാം. അതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇത് ജുഫേറിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ ഡിപ്ലോമാറ്റ് ഏരിയയിൽ നിന്ന് ഒരു ഹൈവേ ഉണ്ട്, ഡിപ്ലോമാറ്റ് ഏരിയയിൽ നിന്ന് നേരെ അടുത്ത മിനാ സൽമാൻ ഹൈവേയിലേക്ക്. മിനാ സൽമാനിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്ന ഒരു ഹൈവേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത്. ഇതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന പാലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ സിഗ്നലായിരുന്നു, ഇതൊക്കെ മാറ്റി ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നു. ജുഫൈറും ഇങ്ങനെ തന്നെ ഒരു കടലായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. അവിടെയൊക്കെ നികത്തിയെടുത്ത് ഒരുപാട് ബിൽഡിങ്ങുകളും റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇപ്പോൾ അത്. അതും ഒരുപാട് ഡെവലപ്പായി. റൈറ്റ് സൈഡിലാണ് നമ്മൾ മനാമ സിറ്റി എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ മറീന ബീച്ച്. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ ഹൂറ എന്ന് പറയുന്ന സ്ഥലമാണ് റൈറ്റ് സൈഡിൽ. അത് കഴിഞ്ഞാൽ പിന്നീട് അതിലിയ ഗൾഫ് ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് റൈറ്റ് സൈഡിലായിട്ട് വരും. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് ജുഫൈർ. ജുഫൈർ ഓൾഡ് ജുഫൈർ ഉണ്ട്, ന്യൂ ജുഫൈർ ഉണ്ട്. ഈ ന്യൂ ജുഫൈർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഈ വെള്ളമായിരുന്നു, വെള്ളത്തിൻ്റെ അവിടെ അങ്ങനെ നികത്തിയെടുത്തു, പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിതു, അങ്ങനെ ഡെവലപ്പായി വന്നു. ഇവിടെയൊക്കെ സിഗ്നലായിരുന്നു, ഇതെല്ലാം മാറ്റി അവർ പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഹിദ് ഹൈവേയിലാണ്. അതായത് എൻ്റെ പിന്നിൽ സൗദി എന്ന് വരുന്ന റോഡാണ്. ഇത് നേരെ ഹിദ്ദിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു റൗണ്ട് അടിച്ചിരിക്കുന്നു. അതായത് നമ്മൾ എയർപോർട്ട് വഴി മോറക്ക് പഴയ പാലത്തിലൂടെ പോയി മനാമയൊക്കെ പോയി തിരിച്ച് വീണ്ടും പുതിയ പാലം മീനാ സൽമാൻ പുതിയ പാലത്തിലൂടെ നമ്മൾ ഒരു റൗണ്ട് നമ്മൾ പോയ സ്ഥലത്തോടെയല്ല നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടത്തേക്ക് ഹിദ്ദിലേക്ക് പല വഴിയിലൂടെ നമുക്ക് വരാൻ പറ്റും. ഇത് എത്താറായിരിക്കുന്നു, വീട്ടിലേക്ക് എത്താറായിരിക്കുന്നു. അപ്പം പിന്നെ അസ്രി സിഗ്നലിലേക്ക് എത്തിയിരിക്കുന്നു. അസ്രി സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അടുത്തൊരു സിഗ്നലാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു ഹിദ് ലുലുവിൻ്റെ മുന്നിൽ, അതിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഹിദ് ലുലു ആണ് അടുത്തത്.
ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന സ്ഥലമാണേ. ഇവിടെ നിന്ന് ആൾക്കാർ, ഞാൻ ആദ്യം ഒരു 30 വർഷത്തിന് മുന്നൊക്കെ വന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലായിരുന്നു, എല്ലാം കടലായി കിടക്കുന്ന സ്ഥലമായിരുന്നു. ഞങ്ങളിന്ന് ഉച്ചയ്ക്കങ്ങം പോയതാണ്, ഇപ്പം വൈകിട്ട് ആയി, സൂര്യാസ്തമയത്തിൻ്റെ സമയമായി, അങ്ങ് ദൂരെ സൂര്യനെ കാണാം. അപ്പോൾ ഹിദ്ദിലുലുവിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊന്ന് കയറി റെസ്റ്റ് എടുത്ത് ഒന്ന് വൈകിട്ട് വീണ്ടും ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. ഏതായാലും ശരി, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ കാഴ്ചകളുമായിട്ട് എൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.